ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു സ്ക്രാപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നേക്കണ വണ്ടികൾ കുറേ, സ്വിഫ്റ്റ് ഡീസൽ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സിവിക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്. സിവിക്ക് ഒന്നും മറഞ്ഞ വണ്ടിയാണ് തോന്നുന്നു, മുകളിലൊന്ന് ചളങ്ങിയുണ്ട്. സിവിക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു സെന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഫാബിയോ വന്നിട്ടുണ്ട്. പുതിയതല്ല, സ്ക്രാപ്പിൽ പുതിയതായിട്ട് വന്നതെന്ന് ഉദ്ദേശിച്ച കേട്ടോ. ആ ഫാബിയോ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സിഡിയ വന്നിട്ടുണ്ട്. സിഡിയ വന്നപ്പോൾ തന്നെ വീല് പോയി. ഇവിടെ വണ്ടി ഓട്ടിക്കൊണ്ട് നിന്നിട്ട് അപ്പോൾ തന്നെ ഒരു പാർട്ടി അതിക്കൂടി പോയപ്പോഴത്തേക്കും വീല് എടുത്തിട്ട് പോയിട്ടാണ്. പിന്നെ ഒരു മിസ്തുബുഷിയുടെ ലാൻസർ വന്നിട്ടുണ്ട്, ഫ്ലൈയറൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും വണ്ടികൾ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2009 മോഡലാണ്, കണ്ടില്ലേ. വണ്ടി നല്ല പെർഫെക്റ്റ് വണ്ടി, ഓടണ വണ്ടി, റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതെന്തുകൊണ്ടാണ് പൊളിക്കണേന്നുള്ളത് ചോദിക്കരുത് കേട്ടോ. കാരണം എല്ലാവരും ഇവിടെ സംശയമുണ്ട് ഇതെന്തുകൊണ്ടാണ് പൊളിച്ചളയണമെന്ന്. മേ ബി ഡോക്യുമെൻറ്റ് പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ സംഭവം എന്തായാലും ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഈ വണ്ടി ഉണ്ടല്ലോ, പെർഫെക്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻജിൻ സൈഡായാലും എ സി ആയാലും ബോഡി സൈഡായാലും പെയിൻറ്റിങ്ങും ഒക്കെ ആയാലും എല്ലാം നല്ല കണ്ടീഷൻ വണ്ടി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒന്നും ചെയ്യേണ്ടത്, ഇങ്ങനെ ഓടിച്ചു നടക്കാവുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനൊരു വണ്ടിയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എല്ലാ പാർട്സും പക്കയാണെന്ന് തന്നെ പറയാം. നമുക്ക് ഈ വണ്ടി ഒന്ന് ചുറ്റും നോക്കാം. ഇതുകൊണ്ട് ഫ്രണ്ടിലെ ബമ്പറിനായാലും ആകെ നോർമൽ, സാധാരണ ഓടിച്ചു നടക്കുന്ന വണ്ടിക്ക് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ചെറിയ ഇതൊക്കെ വരുമല്ലോ, അതല്ലാണ്ട് ഇതിനൊരു പ്രശ്നമില്ല. ഹെഡ്ലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രണ്ട് ഫോഗിലും ആമ്പ് ഉണ്ട്, അതെല്ലാം പക്ക വണ്ടി. പിന്നെ ഈ സൈഡിലേക്ക് വന്നതിൻ്റെ അലോയിസ് ഉണ്ട്, അലോയിസും ടയറും, ടയറുണ്ട് 14 നോക്കി, നല്ല ടയറുണ്ട്, അലോയിസും ഉണ്ട്. അലോയിസ് മൾട്ടി ഹോളാണ് കിടക്കുന്നത്. അലോയിസ് 185/76/14 ഉണ്ട്. അപ്പോൾ അലോയിസ് 14 അതാണ് ടയർ സൈസ്. മില്ലേഴ്സ്, ഇത് അപ്പോളോൻ്റെ സിയറ്റിൻ്റെ ടയറുമാണ്. പിന്നെ ഇപ്പോൾ ഇതുണ്ട് സൈഡ് ബുക്ക് നോക്കി, കംപ്ലീറ്റ് ബോഡിയൊക്കെ അനങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഈ ചെളി പിടിച്ച് കിടക്കുന്നത് ഇവിടെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുണ്ട് നോക്കി, ബോഡി ആയാലും 4 ഡോറ് നോക്കി, ഡോറൊക്കെ കണ്ട പക്കാ ഡോറ്. ഇന്ത്യയിൽ നമുക്ക് നോക്കാം എന്തായാലും. ഇതുണ്ട് പുറം നോക്കി, ഡോറ് പക്കയാണ്. പിന്നെ ബാക്കിലേക്ക് വന്ന ടെയിലാമ്പ് നോർമലായിട്ട് ആ കാലപ്പഴക്കത്തിൻ്റെ ചെറിയൊരു ഫെയ്ഡ്നെസ് അല്ലാണ്ട് അതുമില്ല. അതൊക്കെ നല്ല അടിപൊളി ടെയിലാമ്പുകളുണ്ട്. ബാക്കിലെ ബമ്പറൊക്കെ അനങ്ങിയിട്ടും കൂടി ഇല്ല. അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞി സ്ക്രാച്ച് അവിടെ എന്തോ ഉള്ളതല്ലാണ്ട് ഒരു പ്രശ്നമില്ല. ഡിക്കി ഒരു കുഴപ്പമില്ല. ഇത് തട്ടിയിട്ടില്ല, ഇടിച്ചിട്ടില്ല, മുട്ടിയിട്ടില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ക വണ്ടി നോക്കി, ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയതുണ്ട്, ഇവിടെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഡിഫക്റ്റ് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് പെയിൻറ്റ് പോയിട്ടുണ്ട്, ഇല്ല ഇവിടെ മാത്രം. അല്ലാണ്ട് വേറെ ഈ സൈഡിലേക്ക് വന്നാലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കി, ഇങ്ങനത്തെ ഒരു പക്ക വണ്ടി. നമുക്ക് ഇനി ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ കവർ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേറെ കവർ ഉണ്ട് കേട്ടോ. ഈ സീറ്റിൻ്റെ കവർ ഒറിജിനൽ കവറിനൊന്നും പറ്റിയല്ല, ബാക്കി പക്ഷേ ഉള്ളിലെ കവർ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സീറ്റിന് ഇങ്ങനെ ഈ പുറമേലത്തെ ഇത് ഡാമേജ് ഉണ്ട്, പക്ഷേ ഉള്ളിലെ സീറ്റിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ വിൻഡോ 4 വർക്കിംഗാണ്. പിന്നെ എ സി നല്ല പക്കയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ടെന്ന് നമുക്ക് നോക്കാം. 1990 ഓടിയിട്ട് ഞാൻ കാണിക്കണം മീഡിങ് 1996/1991 കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ റൂഫ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ഉണ്ട്. ഈ വണ്ടി ശരിക്കും ഓടിച്ചുകൊണ്ട് നടക്കാവുന്നൊരു കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ആണ്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിനും നോക്കാം, അതുപോലെ തന്നെ ഒന്ന് എ സിയും നോക്കാം. അങ്ങനെ ഉണ്ടെന്ന് എ സിയും നോക്കാനൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, USB കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്പോർട്ടിൻ്റെ സെറ്റ് ഇരിപ്പുണ്ട്. വർക്കിംഗ് ആണ്, സെറ്റ് വർക്കിംഗ് കേട്ടോ. കണ്ടോ, സെറ്റ് വർക്കിംഗ് ആണ്. പാട്ടൊക്കെ ഒക്കെ ഉണ്ട്, റേഡിയോ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. പവർ വിൻഡോ എല്ലാം വർക്കിംഗ് കണ്ടോ, ഒരു കുഴപ്പമില്ല. പക്ക വർക്കിംഗ് ആയിട്ടുള്ള സാധനം. ഇനി നമുക്ക് എഞ്ചിനൊന്ന് എന്തായാലും തുറന്നു നോക്കാം. സാധാരണ നമ്മൾ ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചെന്ന് മനസ്സിലായത്, സാധാരണ പൊളിക്കാൻ കൊണ്ടുവരുന്ന വണ്ടിയാകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വല്ല സസ്പെൻഷനാ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാണ്ട്. ഈ സാധനത്തിന് അതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളുമില്ല, നല്ല സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഒരു വണ്ടി. ഇതേ ഉണ്ട് എഞ്ചിൻ നോക്കി, എഞ്ചിന് ഇരിക്കണണ്ടാ തന്നെ അറിയാം, നോർമൽ എഞ്ചിൻ ഇരിക്കണം, അതേ രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. ബാറ്ററിയും പറഞ്ഞാൽ ബാറ്ററി ഡേറ്റ് കാണാനില്ല കേട്ടോ. എന്തായാലും ബാറ്ററി റണ്ണിങ് കണ്ടീഷനാണ്, ബാറ്ററി സ്റ്റാർട്ടിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതേ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഇത്. ഓക്കെ, വണ്ടി ഓക്കെ. നോർമല് നമ്മൾ സാധാരണ എഞ്ചിനൊക്കെ നിൽക്കില്ല, അതേമാതിരി നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിന് നല്ല എല്ലാ ഭാഗങ്ങളും നല്ല പക്കയായിട്ടുള്ളൊരു വണ്ടി, ഒരു കുഴപ്പമില്ല. ബ്രേക്കായാലും എല്ലാ ഭാഗങ്ങളും, ഇത് ബൂസ്റ്ററാണ്, ഇതിൻ്റെ എന്ത് സാധനം എടുക്കാട്ടോ. കാരണം അത് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. സംഭവം
ഞങ്ങൾ കൂടിയിട്ട് വെറുതെ ഓടിച്ചു നോക്കി. നല്ല സുഖം, നല്ല സ്മൂത്ത് സസ്പെൻഷൻ ആയി കഴിഞ്ഞാലും എന്ത് ഭാഗ സ്റ്റിയറിംഗ് ബോക്സ് സ്റ്റിയറിംഗ് എല്ലാ ഭാഗങ്ങളും പക്കാ ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ തന്നെ അതേ ഒരു ബുദ്ധിമുട്ട് തന്നെ നിങ്ങൾക്ക് എന്തിനാണ് പൊളിക്കണേ എന്നുള്ള രീതി. കാരണം അത്ര ക്ലിയറായിട്ട് ഇത് റൺ ചെയ്യണം, ഒരു ഭാഗത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. 2009 കണ്ടോ, 2009 കാണിക്കണ്ടോ, 2009. ഏ ശരിക്കും പറഞ്ഞാൽ പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേപ്പ് ഇതാണ്ടോ. ഞാൻ ആദ്യം അത് കഴിഞ്ഞ് രണ്ടാമത് മറ്റേ താറാവിൻ്റെ ബാക്ക് പോലത്തെ ഒരു ഷേപ്പിലൊരു വണ്ടി വന്നു. പക്ഷേ എനിക്കിഷ്ടം ഈ വണ്ടിയോടാണ്. ഇത് പണ്ട് നമ്മൾ ഇത് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഇതിൽ എ സി കിട്ടണ്ടോ നല്ല. ഇതിപ്പോൾ ഈ എ സി ആയി നമ്മൾ പറഞ്ഞ പോലെ ഇനി അതുപോലെ ടെമ്പറേച്ചർ ഇതായിട്ട് വരണം, കാണിച്ചു തരായിരുന്നു. ഇതിപ്പോൾ തണുപ്പ് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേറെ വഴിയില്ലല്ലോ. പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ടെമ്പറേച്ചർ കയറ്റി വേണമെങ്കിൽ നമുക്ക് കുറേ മേടിക്കാം. അപ്പോൾ അറിയാമല്ലോ എത്ര വന്നിട്ടുണ്ടെന്ന്. ഇതിനകത്ത് ടെമ്പറേച്ചർ ഇല്ല അല്ലെങ്കിൽ കാണായിരുന്നു. ഇതുള്ള മോഡലല്ല. നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കട്ടാ. ഇതുണ്ട് ഈ വണ്ടി റോട്ടിലൂടെ ഓടുന്നതേ നമുക്കെല്ലാം കുറച്ച് റോട്ടിലേക്ക് നിറക്കാം. ഈ ഉണ്ടാ ഒരു അത്യാവശ്യം കുഴിയുള്ള സ്ഥലത്ത് കുഴിയാണ് പോകട്ടെ. ഒരു ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ആ വണ്ടി എന്തായാലും പൊളിച്ച് തന്നെ കളയണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അതിൻ്റെ ഒരു വണ്ടിയായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കുറേ പേര് വണ്ടിയായിട്ട് ചോദിക്കും, കിട്ടില്ല സ്പെയറായിട്ട് ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്പെയറൊക്കെ നല്ലതാണ്. പിന്നെ വന്നേക്കണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതാണ് ഫാബിയ. ഫാബിയ ഇപ്പോൾ എന്താണ് ഇങ്ങനെ കിടക്കുന്ന വണ്ടിയാണ് നമുക്ക്. അതെന്താ കിടന്നിരുന്നാണ് ഇവിടെ അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് ഈ പറഞ്ഞ ഒരു റണ്ണിംഗ് ഒന്നുമല്ല. റണ്ണിങ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഓടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ റണ്ണിങ് ആണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ട് എടുക്കാൻ പറ്റുന്ന പാർട്സൊക്കെ എടുക്കാം, ബോഡി പാർട്സൊക്കെ കണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പൊളിക്കാനായിട്ട് വന്ന് കിടക്കുന്ന അതേ കണ്ടീഷൻ കിടക്കാം. ഇൻറ്റീരിയറുണ്ട്, ഇൻറ്റീരിയറാണെങ്കിലും ആകെ കിടന്നു പോയിട്ടുണ്ട്. ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള രീതിയിൽ ബോഡി പാർട്സ് ബാക്കി പിന്നെ എന്തൊക്കെയാണ് ഫാബിയയുടെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള നല്ല നോക്കി എടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് വേറെ സ്വിഫ്റ്റിൻ്റെ പോലെ നല്ലതാണെന്നോ കണ്ടീഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലായിട്ട് സ്കാപ്പി കിടക്കുന്ന വണ്ടി ആ രീതിയിൽ ഇത് പറയാൻ പറ്റുള്ളൂ. കണ്ട ചുറ്റോടി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അലോയ്സും ഉണ്ട്. പിന്നെ അതേ ഡി ഫോർ ഗ്ലാസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനൊന്നും പറ്റിയിട്ടില്ല, ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല. ഫ്രണ്ടിലെ ഗ്ലാസ് തവിട് കൂടിയാണ്, പക്ഷേ ബാക്കിലെ ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് ഇവിടെ സിവിക് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ സിവിക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചിരുന്നു. സിവിക് വന്നിട്ടുണ്ട്. ഈ വണ്ടി പറഞ്ഞാൽ റണ്ണിങ് ആണോ എന്ന് എനിക്ക് അറിയണം കേട്ടോ. ഇത് ഇവിടെ മറിഞ്ഞ് വീഴ എന്തോ ശരിയാക്കണ വണ്ടിയാണ്. ഇത് കണ്ടോ നോക്കി ഇടിച്ചിട്ട് മറിയാം എന്തൊക്കെ ശരിയാക്കണ വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയേക്കാം അല്ലേ. കണ്ടോ ഈ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇടിച്ചേക്കണാണ്. ചിലപ്പോൾ ഇതൊരു പക്ഷേ റണ്ണിങ് ആവാട്ടോ, ഇതറിയില്ല. ഇതേ കണ്ടോ എഞ്ചിനൂടെ ഉണ്ട്. ഇത് റണ്ണിങ് ആണോ ഇല്ലയെന്ന് അറിയില്ല, ബാറ്ററി ഒന്നുമില്ല എന്തായാലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആരോ ചോദിച്ചതിൻ്റെ അകത്തെ ലൈറ്റാണ്. ലൈറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് രണ്ടും പൊട്ടിയിട്ടുണ്ട്, രണ്ടും പൊട്ടിപ്പോയി. പക്ഷേ ബാക്കിലെ ടെയിൽ ലൈറ്റ് നല്ലതാണ്, അതൊന്ന് നോക്കാം. ബാക്കിലെ ടെയിൽ ലൈറ്റ് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്, ഒരെണ്ണം നല്ലതാണ്. ഒരു ഈ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡ് നല്ലതാണ്, റൈറ്റ് സൈഡ് ഇവിടെ ഒരു പൊട്ടി പോയിട്ടുണ്ട്. ഈ ഒരു പീസിന്, ഈ ഒരു പീസ് അത് നല്ലതാണ്. പിന്നെ ഡിക്കി നല്ലതാണ്. പിന്നെ ഇതിന് അലോയി, ഇതിനും അലോയി ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിക്കും അലോയിസ് ഉണ്ട്. ഇതുണ്ട് അലോയിസ് ഉണ്ട്. അപ്പോളോന് ടയർ അടക്കണം, 205 65 15 ടയർ അടക്കണം. ടയർ കവറേജ് ഉള്ളൂ. ഞാൻ പറയാനുണ്ട് സൈഡ് മിററ് ഇവിടെ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, പറ്റിയിട്ടില്ല. കണ്ടോ രണ്ട് സൈഡും സൈഡ് മിററ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇൻറ്റീരിയർ പാർട്ട് ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ പാർട്ട് കാരണം ഇവിടെയൊക്കെ നോക്കി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെയ്യരുത് ഇതുണ്ട്, ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്, സെറ്റ് കാര്യങ്ങൾ. ഇങ്ങനെ സ്റ്റിയറിംഗ് ഉണ്ട്, അവിടുത്തെ ഗ്ലാസ് കൂട്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് മിററിൻ്റെ ഇന്നർ ഗ്ലാസ് കൂട്ടി കിടക്കുകയാണ്, ബാക്കിയെല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഈ പറഞ്ഞ കാര്യമാണ്. ഇത് എന്തൊക്കെയാണ് അതിനകത്ത് നല്ലതുണ്ട് ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സംഭവം എന്തായാലും ബോഡി പാർട്സും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പിന്നെ ബാക്കിലെ ഡി ഫോർ ഗ്ലാസ്സും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആവറേജ് സ്ക്രാപ്പിൽ സാധാരണ വന്ന വണ്ടി എന്നുള്ള രീതിയിൽ അത് പറയാൻ പറ്റുള്ളൂ. സ്വിഫ്റ്റ് പോലെയല്ല സ്വിഫ്റ്റ്, പക്ഷേ ഇത് ഇപ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്നേക്കണേൽ കണ്ടേക്കണേൽ ഏറ്റവും നല്ല വണ്ടികളിൽ ഒന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു പി സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഒരു ഇത് വന്നിരുന്നു, അധികം കിലോമീറ്റർ ഓടാത്ത ഒരു ബീറ്റ്. ബീറ്റ് കണ്ടില്ലേ, അതൊക്കെ പക്കാ വണ്ടിയാണെന്ന് തന്നെ പറയാം. ബാക്കിയൊക്കെ ആവറേജ് ഒരു സ്ക്രാപ്പിൽ തന്നെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ കിടക്കണതേ വന്നതിൽ ആൻസറും സിഡിയ സെന്നാണ്. അതിനകത്ത് സെന്നും അവിടെ കിടപ്പുണ്ട്, പിന്നെ സിഡിയ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ കിടപ്പുണ്ട്. വാ പോയി നോക്കാം. ആ സിഡി ഇവിടെ ബാക്കിലുണ്ട് കേട്ടോ. അതേനാ പക്ഷേ എൻ്റെ വീല് കൊണ്ടുപോയി, വീല് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതേണ്ട ഇതാണ് സിഡി. അപ്പോൾ സിഡിയുടെ വീല് പോയി. ബാക്കി ഇനി പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ വളരെ കുറവാണല്ലോ. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് നോക്കിയേക്കാം. അതെ എഞ്ചിൻ്റെ ഉണ്ട്, എന്തൊക്കെ ഇതുപോലെ അയച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ സിഡിയുടെ ഒക്കെ വിളിച്ച് ചോദിക്കുക, വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു രീതിയാണ്.
ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല. ബോഡി പാർട്സ് നീ പറഞ്ഞാൽ മതി. ആ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതേണ്ട ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ചിളക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വണ്ടി. ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ വാരിയിട്ടേക്കണ തരാം. പിന്നെ നമ്മൾ തുറന്നു നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ പിന്നെ ഇതൊക്കെ ഈ ഇടയ്ക്ക് വന്നത് ഇതുണ്ടോ? ഇപ്പോൾ വോൾസ് വാഗൻ്റെ പോളോ ഉണ്ടോ? എനിക്ക് തോന്നുന്നു റോഡിലേക്കാളും കൂടുതൽ സ്ക്രാപ്പിലാണ് പോളോ. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് നോക്കി ഇവിടെ തന്നെ ഇപ്പോൾ ഇതേ ഒന്ന് ഇതേ കിടക്കണൊരു റെഡ്, ഇതേ രണ്ടാമത്തെ, ആ പിന്നെ അതിൻ്റെ അപ്പുറത്തോളം കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതേ ഇതേ നാല് വേണ്ടോ? പിന്നെ ഇത് അവിടെ കണ്ടൊക്കെ അതുപോലെ തന്നെ എന്താണ് റോഡിലേക്കാളും കൂടുതൽ ഈ ഇത് സ്ക്രാപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ആരോ പറയണ്ടായിരുന്നു, ഏതോ ഒരു ഫേസ്ബുക്കിൽ ആര് പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വോൾസ്വാഗൻ്റെ പോളെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്നും. അപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നേക്കതാണ്. അതേട്ടാ ശരി ഒന്ന് കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുക്കുക. കാരണം സ്പെയറിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം കണ്ടമാനം വണ്ടി സ്ക്രാപ്പിൽ കിടപ്പുണ്ടാവുണ്ട്. സ്പെയറിന് യാതൊരു ബുദ്ധിമുട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പോളി മാർക്കറ്റിൽ വന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളോയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല വണ്ടിയൊക്കെയാണ്, പക്ഷേ കാര്യമില്ലല്ലോ. സംഗതി വന്നുണ്ട്. പോളോൻ്റെയും കണ്ടീഷൻ ടയറൊക്കെ ഉണ്ടോ? ടയറൊക്കെ ഇതേ ഉണ്ടോ? ഇതൊക്കെ അത്യാവശ്യം ഓടാവുന്ന ടയറൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഐറ്റൺ കിടപ്പുണ്ട്. ഐറ്റൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വെള്ളം മുങ്ങിയ വണ്ടിയാണ്. അതൊക്കെ വെള്ളം മുങ്ങിയാണ്ട് കിടന്നാട്ടേ നിന്ന് വെള്ളം മുങ്ങിയ വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ വെള്ളം മുങ്ങിയ വണ്ടിയിൽ എന്തൊക്കെയുണ്ടോ ആ രീതിയിലാണ് കിടക്കുന്നത്. ടോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ലാൻസർ ഇവിടെ ഉണ്ട്. ലാൻസർ വന്നിട്ട് തരാം. കുറച്ച് ദിവസമായി, മൂന്നാല് ദിവസമായി ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. അതിൻ്റെ പേരിൽ ഇതിനകത്ത് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. തുറന്നു നോക്കട്ടെ. വല്ലതും ഉണ്ടോ? ആ അതുണ്ടോ? എഞ്ചിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്ട. ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ കാര്യമാണ്. വന്ന് നോക്കുക, നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. ലാൻസറിൻ്റെയൊക്കെ പക്ഷെ ഇതിനകത്ത് ഹെഡ് ലൈറ്റൊക്കെ ഉണ്ടോ? ഇതൊക്കെ വ്യത്യാസം വരുത്തിയുണ്ടോട്ടോ? നോക്കിയേ. ഇതേ ആരോ നല്ല അടിച്ചുള്ളി പിള്ളേരെ വണ്ടിയായിരുന്നു തോന്നുന്നത്. ഇവിടെ ഉണ്ട് സ്കട്ട് ഇതെന്തൊക്കെ ചെയ്ത് സ്കട്ടിങ് കാര്യങ്ങളൊക്കെ വെച്ച് ഹെഡ് ലൈറ്റൊക്കെ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതേണ്ട ബാക്കിലേക്കൊക്കെ വന്നത് ഇവിടെ ഉണ്ട്. സൈഡ് സ്കട്ടിങ്ങൊക്കെ ഉണ്ടോട്ടോ? നോക്കി സൈഡ് സ്കട്ടിങ് കാര്യങ്ങൾ. പിന്നെ ഇൻറ്റീരിയർ കുറേ സാധനങ്ങൾ അയച്ചിട്ടുണ്ട് പോയിട്ട്. ഇപ്പോൾ ഞങ്ങളിത് വന്നപ്പോൾ അതാണ് ഇതിൻ്റെ ഈ മീറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ സ്വിച്ച്, എ സിയുടെ സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതേ ബാക്കിലേക്ക് വന്നാണ്ട് ഈ ഒരു സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇതുണ്ടാക്കിയെടുത്തെങ്ങനെ ഉണ്ടോ? ഞാൻ ഇതെന്താന്ന് നോക്കി സംഭവം. ഇങ്ങനൊരു സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബാക്കിലെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊന്നും സ്മോക്കൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇതേ വേണ്ട, ഈ സൈഡ് പോയി, ബാക്കി രണ്ടുമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതും ഈ പറഞ്ഞാൽ ബമ്പറാണെങ്കിൽ ഇതേ വേണ്ട. പിന്നെ എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ, ബമ്പർ പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതേ എക്സോസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ജമ്മുട്ടൻ്റെ എക്സോസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇത് സ്റ്റാർട്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ഇതിൻ്റെ ശബ്ദമൊക്കെ എങ്ങനെയായിരുന്നു. അതൊന്നും ആവില്ല. ജമ്മുട്ടൻ്റെ ഇതാണ്ട് ഇതേ വേണ്ട, ഇത്രയും വലിയ എക്സോസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാൻസറിൻ്റെ അവസ്ഥ. ഇത് പിന്നെ ഇതേ കണ്ട, ഇത്രയും ദിവസം പെടാത്തൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു മാക്സിമ, മാക്സിമയുടെ കിടപ്പുണ്ട്. ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു മാക്സിമം കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നാളെ ഒരു ആപ്പയുടെ കാര്യം എന്തോ ചോദിച്ചിട്ട് എടുക്കാൻ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ മാക്സിമോൻ്റെ നേരെ ഒരു പിക്കപ്പ് പോലത്തെ വണ്ടിയില്ലേ, എന്നെ പറയണമെന്നാണോ? അതോ നടപ്പുണ്ട്. അതിൻ്റെ ബോഡിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ബോഡിയൊക്കെ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടി ചോദിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞത് ഇങ്ങനെ ഈ ബോഡി നമ്മൾ ഈ പുതിയത് അടിച്ചെടുക്കാനായിട്ട് നല്ല പൈസ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ പാർട്ടി എൻ്റെ അടുക്ക വിളിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ പോണ സ്ക്രാപ്പിൽ ഈ ബോഡി ഉണ്ട്, അതാകുമ്പോൾ അടിച്ച ബോഡി ആയിരിക്കില്ല. അപ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കണേ ഉണ്ട്. അങ്ങനെയുള്ള ബോഡിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ലത്. പിന്നെ ഇന്നോവ എണ്ണം കിടപ്പുണ്ട് അപ്പുറത്ത്, മറിഞ്ഞ് തവിടുടിയായ ഒരു വണ്ടിയുണ്ട്. പിന്നെ ഇന്നോവ ഇടിച്ച് തൂഫാനായിട്ട് വന്നേക്കാൻ ഉണ്ടോ? ഇതാണ്ട് മലക്കം മറിഞ്ഞാണ്. എനിക്കൊന്നും വല്ല ഇവിടെ പോയതായിരിക്കുള്ളൂ. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വന്ന പോലത്തെ കണ്ടീഷനിൽ കിടപ്പുണ്ട് വണ്ടി, മറിഞ്ഞ് വീണാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയുക, ഇടുന്നത് വേണ്ടത് വൈപ്പർ മോട്ടർ ഉണ്ട് കേട്ടോ. ബാക്കിലെ വൈപ്പർ മോട്ടർ ഇത് ഇങ്ങനത്തുള്ള സുടാങ്കി സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് വല്ലയിടത്തൊക്കെ പറിച്ച് ഒട്ടിക്കാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ആക്കി എല്ലാം പൊളിച്ചടുക്കി കളഞ്ഞേക്കാണ്. സെന്നാണ്, സെന്നെ നമ്മുടെ സാധാ സെന്നെ ഉണ്ടോ? കാർബറേറ്റർ സെന്നാണ്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ടയറുണ്ട് കേട്ടോ. സെന്നിൻ്റെ ആയതുകൊണ്ട് ഒരു ടയർ അഞ്ചേഷിക്കൊണ്ട് ടയർ കിടപ്പുണ്ട്. ഈ രണ്ട് സൈഡിലും ടയർ നല്ലതാണ്. ഫ്രണ്ടിലാണ് കണ്ട ഒരേ രീതിയിലുള്ള രണ്ട് ടയറുണ്ട്, രണ്ട്. ബാക്കി കാർബറേറ്റർ സെന്നാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലെ വൈപ്പറേ കണ്ടില്ലേ, അത് വലിയ കഥയില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം നോക്കിയേ ഇതിൻ്റെ അതെ ഇത് ഡെമ്മി വെച്ചേക്കണമെന്നൊരു സംശയമുണ്ട്. ഇതേ വേണ്ട, ചുമ്മാ കിടന്ന് കറങ്ങാണ്. ഇനി ഈ ഇതൊക്കെ കണ്ടിട്ട്, കാരണം നമ്മളിവിടെ സാധാരണ 10 ഇഞ്ചാണ്, ഇത് അതിനോരം വേറെ ത്രെഡൊക്കെയാണ്. ഇത് ഡെമ്മി വെച്ചേക്കണായിരിക്കും. അതാണ് വേറെ ഒന്നുമില്ല വേണ്ടത്. നമ്മുടെ ഒമ്മിയുടെ കുറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ സെന്നൊക്കെ പിന്നെ വന്ന സ്ഥിതിക്ക് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ സാധാ സ്ക്രാപ്പിൽ തന്നെ അതേ കണ്ടീഷൻ ഉണ്ട് കണ്ടോ. ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ ഇതൊക്കെ ആണ്. പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെയുള്ള സാധനങ്ങൾ എടുക്കാം, അത്രേ ഉള്ളൂ. ബാക്കിൽ ഹെഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ
എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിരുന്ന ഒരാളാവാൻ സാധ്യത ഇല്ലായില്ല. കാരണം ചിലപ്പോൾ ഒരു ആ വീഡിയോ ഒക്കെ വന്നിട്ട് ഏതാണ്ട് ആൾമോസ്റ്റ് ഒരു വർഷത്തിന് മേലായതിൻ്റെ പേരിൽ ആ സമയത്ത് വെച്ചായിരിക്കാം എന്തോ അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞതുള്ളൂ ഇപ്പം കാര്യങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മളെ ഈ മെയിനായിട്ട് വന്നത് സിവിക് കിടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ്. എൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പ് സ്വിഫ്റ്റിൻ്റെ എന്തോ ഡീസൽ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ, അതായത് ആ മോഡൽ വണ്ടിയുടെ പാർട്സ് ചോദിച്ചിരുന്ന ആരോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചോ സംഗതിയുണ്ട്. വൈകുന്നേരം 6 മണി, രാവിലെ 10 മണി തൊട്ട് ഒരു 6 മണി വരെയുള്ള ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം പാർട്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ വിളിച്ചാൽ മതി, ആളെ ഡയറക്റ്റ് നമ്പർ കൊടുത്ത കാരണത്തിൽ വിളിച്ചാൽ മതി. കാരണം എന്നെ വിളിച്ചാൽ ഞാൻ വിട്ടും പലരുണ്ടെങ്കിൽ, ഞാൻ അത് ഓർത്ത് പിന്നെ രണ്ടാമത് വിളിക്കുമ്പോഴാണ് ചോദിക്കണം. അപ്പോൾ അതിലൊക്കെ നല്ലത് നേരിട്ട് വിളിച്ചാൽ മതി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിലേ ഈ വണ്ടികൾ ഒരു വണ്ടിയും ഇവിടെ നിന്ന് ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈ സ്വിഫ്റ്റൊക്കെ കാണുമ്പോൾ എന്തായാലും ചോദിക്കും ഫുള്ളായിട്ട് കിട്ടുമെന്ന്, കിട്ടില്ല കേട്ടോ. അത് പൊളിച്ച് തന്നെ കാണിക്കണം, കാരണം ഇവിടെ വന്ന വണ്ടി RC ക്യാൻസൽ ആയതാണ്. അപ്പോൾ പീസാക്കി അവ ഈ ഫോട്ടോസൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോഴാണ് ഈ വണ്ടിയുടെ ക്യാൻസലേഷൻ ഫുള്ളാവണേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല, അത് സ്പെയറായിട്ടേ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ 6 മണിക്ക് ശേഷം വിളിക്കരുത്, കാരണം ഇവിടുത്തെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരുടെ കാര്യങ്ങളുണ്ടല്ലോ. വീട്ടിൽ ചെന്ന് രാത്രി 12 മണിക്ക് 1 മണിക്ക് വിളിക്കുന്നവരുണ്ട് വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്, കാരണം നമ്മൾ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യണ വേറെ ഒന്നുമുണ്ടല്ല, നിങ്ങൾ ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണോണ്ടാണ്. അല്ലാണ്ട് നമ്മൾ സ്ക്രാപ്പ് വീഡിയോ അതുകൊണ്ട് ചെയ്യണമാണ്, കാരണം സ്പെയർ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമായതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മളായിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കുക, മേടിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കും ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കണ്ട കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കതിനകത്ത് വേറെ, നമ്മുടെ സ്കാപ്പല്ല, നമുക്ക് യാതൊരു ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.